എല്ലാവർക്കും ഹലോ ട്രെൻഡ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. മതി, ഇത് പോക്കാണ്, തള്ളിത്തലൊക്കെ പോവുകയായിട്ട്. അപ്പൊ ഇവിടെ മാഡ് ബുച്ചർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ പോയി നമുക്ക് ടർക്കി ഉണ്ടാന്ന് നോക്കാം. ടർക്കി ഉണ്ടെങ്കിൽ ടർക്കി കറി വെക്കാം, നല്ല രസം. ഇതൊക്കെ ആയിട്ട് വണ്ടി കിടക്കണതാണ്. അപ്പൊ നമ്മുടെ മാഡ് ബുച്ചർ എത്തിയിരിക്കുകയാണ്. അപ്പൊ കോഴ്സിന്റെ അതേ ഫീസ് തന്നെയാണ് അക്കോമഡേഷൻ 3 ഇയറിന് മേടിക്കുന്നത്. എന്നോട് ഇവിടെ ന്യൂസിലാൻഡിൽ അരി കിട്ടിയായിരുന്നു പറഞ്ഞു, ഞാൻ 10 കിലോ അരിയൊക്കെ ബാഹുബലിനെ പോലെ ചുമന്നിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോ എല്ലാ ഷോപ്പിലും നിറച്ചിരിക്കണെങ്കിൽ ഞാൻ അവരെ എടുത്തോണ്ട് പോയി അവിടെ ആക്കിക്കൊണ്ടേ കൊടുത്തോളാം. അഞ്ഞൂറൊക്കെ തന്നെ ഫുഡ് അടക്കം കൊടുത്തത് ഞങ്ങള് പൊജ് പോലെ നോക്കിക്കോളാം. അപ്പൊ നമ്മളിത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടിലോട്ട് കടന്നേക്കാണ്. നോക്കട്ടെ. ഹായ് എല്ലാവർക്കും, ഹലോ ട്രെൻഡ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അല്ലേ. പിന്നെ ഇന്ന് നമ്മളൊരു കുക്കിംഗ് തന്നെയാണ്. ഇന്ന് നമ്മള് ഒരു ഇത് ടർക്കി കോഴി കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അത് നമ്മൾ കോഴി മുഴുവൻ ഇല്ലല്ലോ, നമ്മളിത് കാലും ടെയിലും. അതെ, ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. ടർക്കി ഇത് അതിന്റെ അവിടെ താഴ്ത്തോട്ടല്ലേ ഉള്ളത്, ഡ്രം സ്റ്റിക്സ് ആണ്. തൈ പീസ് അല്ല, ഡ്രം സ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ടെയിൽ എന്ന് പറയുന്നത് നല്ല മാംസമുള്ളതാണ് ഇത്. ആക്ച്വലി ഇത് ഇവിടത്തുകാര് ക്രിസ്മസിനോടനുബന്ധിച്ച് ആണ് ടർക്കി അവരുടെ ഒരു ഫേവറേറ്റ് ആണല്ലേ. ഇവിടെ ടർക്കി റോസ്റ്റ് ആണ്, ടർക്കി റോസ്റ്റ്. അത് പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതായത് അവര് എന്താ പറയാ, ഗ്രില്ലിൽ വെച്ച് റോസ്റ്റ് ചെയ്ത് അധികം നമ്മുടെ മസാലകളൊന്നും ഇല്ലാതെ ഇറച്ചി മാത്രമായിട്ടായിരിക്കും ടേസ്റ്റ്. എന്താ അതിങ്ങനെ പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ അതിന്റെ മാംസം മാത്രമായിരിക്കും തന്നത്. അതിന്റെ കൂടെ വെജിറ്റബിൾസും പൊട്ടറ്റോ എന്താ പറയാ കുമര ക്യാരറ്റ് ഇതൊക്കെ അതെല്ലാം റോസ്റ്റ് ചെയ്തതും, അതായത് ഈ ഗ്രില്ലിൽ തന്നെ അവനിൽ വെച്ചിട്ട് എടുത്ത സംഭവമായിരിക്കും നമുക്ക് തന്നെ. അതാണ് അവരുടെ മെയിൻ മീൽ എന്ന് പറയുന്നത് ലഞ്ചിന് ക്രിസ്മസിന്. പക്ഷെ നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല കേട്ടോ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇറക്കാൻ. ഇതിപ്പോ നമ്മുടെ തള്ളിത്തലൊക്കെ പോവുകയാണ്. പിന്നെ വേറൊരു കാര്യം പറ്റി, ഇപ്പൊ ഈ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയുടെ ലെങ്ത് കൂടുതലാണെന്ന് ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ വർത്താനം പറഞ്ഞു പോകുമ്പോഴേ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ കുക്കിങ്ങിന്റെ തുടങ്ങുമ്പോ സംസാരം ഇഷ്ടമില്ലാത്ത എങ്കിലേ ലാസ്റ്റ് ആ കുക്കിങ്ങിനെ മാത്രമായിട്ട് സ്കിപ്പ് ചെയ്ത് അങ്ങ് കണ്ടാ മതി. ഒന്നും വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളറിയാം ഞങ്ങൾ എന്തോരം കൺട്രോൾ ചെയ്തിട്ടാണ് അത്രയും മിണ്ടണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും കിട്ടി അതിമേ പിടിച്ച് കയറി തൂങ്ങി അങ്ങനെ പോകും. ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അത് കുക്ക് ചെയ്യുമ്പോ ഇത്താണ് ഞങ്ങൾ ശ്രമിക്കും വർത്തമാനം അതിന്റെ ഇടയ്ക്ക് കയറാതിരിക്കാം പറയും. അപ്പൊ അത് പറയാണ്ട് ഇതില്ലല്ലേ. ഇപ്പൊ ഇതൊരു കുക്കിങ്ങിന്റെ മാത്രം വീഡിയോ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഒരു രസം, ഒരു ടൈം പാസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ വേറെ എന്താണ്, അപ്പൊ നമുക്ക് ഇത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇനി 4 നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വരാം. ഓക്കെ, അപ്പൊ നമ്മളത് മേടിക്കണതിന്റെ ആ ഒരു ചെറിയൊരു വീഡിയോ അതൊന്ന് കണ്ടിട്ട് വാ. ഓക്കെ, അപ്പൊ ഇവിടെ മാഡ് ബുച്ചർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ പോയി നമുക്ക് ടർക്കി ഉണ്ടാന്ന് നോക്കാം. ടർക്കി ഉണ്ടെങ്കിൽ ടർക്കി കറി വെക്കാം. നല്ല ക്ലൈമറ്റ് അല്ലേ ഇന്ന്, ഇങ്ങനെ മഴയില്ല ഇതായിട്ട് നിക്കുമ്പോഴേ. ദേ ഇതൊക്കെ കണ്ടേ, ഇവിടത്തെ ഒരു ഇതാണ് കാർ ഡീലർ അല്ലേ. നല്ല രസം, ഇതൊക്കെ ആയിട്ട് വണ്ടി കിടക്കണതാണ്. പോസ്റ്റ് ഓഫീസ് ആയിരുന്നു അടുത്ത കാർ. ഇത് അടുത്ത കാർ ഇവിടെ കൊറേ ഉണ്ട്. ഇവിടെ കൂടുതലും ഈ ഇമ്പോർട്ടഡ് കാർസ് ആണ്, മറ്റേ ജപ്പാനിൽ നിന്ന്. എന്നിട്ട് ന്യൂസിലാൻഡ് ന്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ന്യൂസിലാൻഡിലെ ഫസ്റ്റ് ഓണർ ആയിരിക്കും. ജപ്പാനില് ഉപയോഗിച്ച വണ്ടി, യൂസ് ചെയ്ത വണ്ടി. അപ്പൊ നമ്മുടെ മാഡ് ബുച്ചർ എത്തിയിരിക്കുകയാണ്.
നമ്മൾ ടർക്കി കാല ഉണ്ടാകും നോക്കട്ടെ. അത് പക്ഷെ കാല് മാത്രമല്ലല്ലോ, എല്ലാം കൂടെ അല്ലേ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത്. ഇത് കണ്ട തേങ്ങയുടെ വില കണ്ട 3.59 ഡോളർ. അപ്പൊ എത്രയും 175 രൂപ കാട്ടില്ല ഒരു തേങ്ങക്ക്. ഇത് മേടിച്ചോണ്ട് പോയിട്ട് ഇത് ചീഞ്ഞതാണെങ്കിൽ പണി പാളി. ഇതങ്ങനെ മേടിച്ചിട്ട് പോയിട്ട് അവർ ഗ്രില്ല് ചെയ്യാനൊരു ചിലവർ. അപ്പൊ നമ്മള് ഉദ്ദേശിച്ചു ടർക്കി ഡ്രംസ് ഉണ്ട്, അത് 25 ഡോളറാണ്, 22 ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എടുത്തുകൊണ്ട് പോവാം അല്ലേ. ഡ്രംസ് മതി, ഇത് തന്നെ കുറേ ഉണ്ട്. അപ്പൊ നമ്മള് ഡ്രംസ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, ടർക്കി തേയിലും. അപ്പൊ അതും കൂടെ എടുക്കാം. ഇതാകുമ്പോ ഇത്ര മാംസമുള്ള പീസ് ഉണ്ട്. എന്തായാലും ഇവരൊന്നും കഴിക്കൂല, ഇത് ഞാനും ചെറുക്കനും കൂടെ മാത്രം കഴിക്കേണ്ടി വരും. അപ്പൊ ഇന്ന് ടർക്കി കറി വെക്കാം. നമുക്ക് എന്ത് കറിയാണെന്നൊന്നും പറയാനില്ല, അത് വെച്ച് കഴിയുമ്പോ നമുക്ക് പേരിടാം. അതെ, നമ്മൾ ഇതുവരെ ടർക്കി കഴിച്ചിട്ടുണ്ട്, ജോൽ കഴിച്ചിട്ടുണ്ട്. ടർക്കി ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നല്ല കറിയായിരുന്നത്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് പനി വന്നു, നിങ്ങൾ ആരും കഴിക്കണമില്ല, എന്നിട്ട് അത് വേസ്റ്റ് ആയി. ഒരു പീസേ കഴിച്ചുള്ളൂ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. അപ്പൊ ഡ്രംസ്റ്റിക്സ്, ഡ്രംസ്റ്റിക്സ് അല്ല, ടെയിലും ഉണ്ട്, ടെയിലിന്റെ പീസും ഉണ്ട്. അത് നല്ല മാംസമാണ്. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പൊ വിടുവല്ലേ. യെസ്, ഇനി നമുക്ക് മല്ലിപ്പൊടി മേടിക്കണം. മല്ലിപ്പൊടി, മല്ലിപ്പൊടിയുടെ പാത്രം ഇന്നലെ കാലിയായിരുന്നു. മല്ലിപ്പൊടിയും മേടിച്ച് യോഗിജി പോയി മല്ലിപ്പൊടിയും മേടിച്ച് പോവാം. ഓക്കെ ഓക്കെ, എന്താ വരാത്ത ഫാമിലിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ ചെലവ് കൊടുക്കും. ഇത് ഇത് ഇവിടെ മൊത്തം ഇത് തന്നെ. കാറിന്റെ തന്നെ ഷോറൂമാണ് മൊത്തം. യൂസ്ഡ് കാർ ഷോറൂം അപ്പുറത്ത് കൊണ്ടുവന്നു, അതുകൊണ്ട് ഏകദേശം വില കണ്ടതിന്റെ അല്ലേ. അതെ, ഇത് സുബാറു അല്ലേ. $18,000. അത് തന്നെ 18 എന്ന് പറയുമ്പോ നാട്ടില് 9 ലക്ഷം രൂപ. വില അവർക്ക് എത്ര വേണേലും ഇവിടെ അല്ലേ മേടിക്കണം, നമ്മൾ ആലോചിക്കണം അല്ലേ. കന്നാര പാട്ടില്ല, ഞാനൊരു പാട്ട് പാടി നോക്കിയായിരുന്നു. ഈ അതിന്റെ ഒക്കെ വീഡിയോ എടുക്കുമോ ഞാൻ ഓർത്തില്ല. പക്ഷെ എന്റെ നല്ല പാട്ടാണ് കേട്ടോ, ഇത് കേട്ടാ ആരും പിന്നെ വരികയില്ല കാണാൻ വീഡിയോ. അപ്പൊ നമ്മള് ഇത് നേരത്തെ കാണിച്ചല്ല, എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വലിയ ഇതല്ലേ പീസ് വലുതായത് തന്നെ. ഉള്ളിലോട്ടുള്ള ഇറച്ചി വെന്തില്ലെങ്കിലാന്ന് ഓർത്ത് ഇങ്ങനെ. അപ്പൊ ആ മസാലയൊക്കെ കയറി നന്നായിട്ട്, ചിലപ്പോ ചെറുതാണെങ്കിലോ. ഇത് വലുത് വലുതാണല്ലോ ആക്ച്വലി, ഇതിന്റെ ഇതിന് നീട്ടമുണ്ട് അങ്ങനെ. പിന്നെ ഇത് നല്ല മാംസമുള്ള ഇതാണ്. പിന്നെ ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീറ്റ് ചെറിയ മധുരിപ്പുണ്ടല്ലേ, ചെറിയൊരു മധുരം പോലെ. മധുരം അങ്ങനെ മധുരമല്ല, സവാള എടുക്കുമ്പോ അധികം വിട്ടാൽ പിന്നെ മധുരം കൂടും. ടേസ്റ്റ് അതാണ് അത്ര തന്നെ. അപ്പൊ
നമ്മള് ഒരു മൂന്ന് സവാള അരിഞ്ഞിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു നാലഞ്ച് അഞ്ച് പച്ചമുളകും, പിന്നെ ഒരു കുടം വെളുത്തുള്ളി. നമ്മൾ വേഗം അങ്ങ് പനി തുടങ്ങിയാണ്. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു തമാശയൊക്കെ പറഞ്ഞങ്ങ് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ടർക്കി കറിയും വെക്കും. പിന്നെ നമ്മൾ ടർക്കിയുടെ കൂടെ നമ്മൾ ഇതാണ് ഞാൻ ഇന്ന് നമ്മളൊരു ഷോപ്പിൽ പോയപ്പോൾ മേടിച്ചതാണ് ചോറിൻ്റെ കൂടെ. അല്ല, ഇപ്പോൾ ഞാനൊരു വെറൈറ്റി വേണ്ടേ എന്നോർത്ത് അത് പൊറോട്ട അല്ലെങ്കിൽ മൈദയുടെ ദോശ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് ഓർത്തു, പക്ഷേ ഇതാണ് നല്ലതെന്ന് തോന്നി. അപ്പം ഇന്ന് ഗാർലിക് നാനാണ്, അതും ടർക്കിക്കറി. ഓക്കെ, അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. അപ്പൊ നമ്മള് ഉരുളി, സ്ഥിരം ഉരുളി, ഉരുളി ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമ്മളിതേ എണ്ണ ഒഴിച്ചു പിടിക്കുകയും. അല്ല, നമുക്ക് ഉരുളിയുടെ കാര്യം എപ്പോഴും പറയണ്ടല്ലോ, നമുക്ക് എല്ലാരും കാണിക്കാല്ലേ, കാണാനുള്ള എളുപ്പത്തിനാണ്. നമ്മുടെ എണ്ണതേ ചൂടായിട്ടുണ്ട്. നമുക്കിതേ രണ്ട് കഷ്ണം പട്ട, ഇതിപ്പോ ടർക്കി അല്ലേ, അപ്പൊ ചെറിയ മതിരിപ്പൊണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് രണ്ട് പട്ട കഷ്ണം ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകവും. നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ആ, അപ്പൊ ഇഞ്ചി ഏകദേശമായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിലോട്ട് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതങ്ങോട്ട് വാട്ടി എടുക്കാം. ഉപ്പ് ഇപ്പോഴേ ഇടണ്ട, കുറച്ച് ഒന്നായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. സവാള വാട്ടിട്ട്, ആ സവാള വാട്ടാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ നമ്മള് ന്യൂസിലൻഡിൽ വരാനുണ്ടായ കാരണവും പിന്നെ ന്യൂസിലൻഡിലെ എന്റെ ആദ്യത്തെ ജോലികൾ, ഞാൻ വന്ന വിസയുടെ കാര്യങ്ങളെല്ലാം അതൊക്കെ വേറെ ഒരു വീഡിയോയിൽ പറയണുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 3 ഇയർ കോഴ്സിനൊക്കെ പിള്ളേർ പഠിക്കാൻ വരുന്നവർക്ക് ഇവിടെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ, അതിനൊക്കെ വലിയ പൈസ മേടിക്കും. കോഴ്സിൻ്റെ അതേ ഫീസ് തന്നെയാണ് അക്കോമഡേഷന് 3 ഇയറിന് മേടിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ബംഗളാ മകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഏജൻസിയിലും കാര്യങ്ങളിലൊക്കെ തിരക്കിയപ്പോഴത്തേനും 45 ലക്ഷം രൂപ 3 ഇയർ കോഴ്സിന്, നഴ്സിങ്ങിന്. പിന്നെ അത്രയും തന്നെ പൈസയാണ് 3 വർഷത്തെ അക്കോമഡേഷന് മേടിക്കുന്നത്. അപ്പോൾ വല്ല പരിചയമുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യണതൊക്കെ ആയിരിക്കും നല്ലത്. എന്താ പറഞ്ഞാൽ ഏജൻസിയുടെ കുഴപ്പമില്ല, ഇവിടെ അത് കോളേജിന്റെ റിക്വയർമെന്റ് ആണ്. ഞങ്ങളിപ്പോ ഞാനിവിടെ നമ്മൾ മോട്ടറാണ് നടത്തണം. അപ്പൊ നമ്മളങ്ങനെ പിള്ളേരെ കിട്ടുവാന്നറിയാനൊക്കെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേനും നമുക്ക് $250 തരാന്നാണ് അവര് പറഞ്ഞത് ഒരാൾക്ക്. ഇവര് അപ്പൊ ഒരു കൊച്ചിന്റെ അടുത്ത് നിന്ന് ഒരാഴ്ചയിൽ $550 അടുത്ത് മേടിക്കുന്നുണ്ട്. അതായത് 45 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ വന്നില്ലേ ഒരു വർഷത്തേക്ക്. അപ്പൊ $30,000 വരും അറൗണ്ട്. $500 വെച്ചാകുമ്പോ തന്നെ $26,000. അപ്പൊ ഏകദേശം ഒരു $550 വരും. അത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മുടെ അനുഭവത്തിലുള്ള ഓരോ കാര്യങ്ങൾ. ഏജൻസി പറ്റിക്കണം എന്നല്ല പറഞ്ഞത്, ഇങ്ങോട്ട് വരുമ്പോഴേ അത്രയും പൈസ മേടിക്കാം. എന്നിട്ട് ഫുഡാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 2 നേരം ഫുഡ് കൊടുക്കണ്ട്, സാൻഡ്വിച്ച് ഒക്കെയാണ് കൊടുക്കുന്നത്. പിള്ളേർ ഇപ്പം ആകും, മനസ്സിലായില്ലേ. അപ്പൊ വല്ല പരിചയമുള്ളതാണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേരം ഇത്തിരി ചോറും കറിയൊക്കെ കിട്ടും, ഫുഡൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. സവാള വാടട്ടല്ലേ, സവാള വാട്ടാ. ആ പിന്നെ പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, നമ്മുടെ നാട്ടില് ഒരു കുളമുണ്ട്, ഞങ്ങൾക്ക് മീൻ കുളമുണ്ട്. അപ്പൊ അത് പഴയൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് ആ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതാക്കിയുള്ളൂ. അപ്പൊ അത് നന്നായിട്ട് അത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. JCB ഒക്കെ ഇട്ട് കുഴിച്ച് ഷീറ്റൊക്കെ ഇട്ട് സൈഡിലേ മണ്ണൊക്കെ ഇടിയാതിരിക്കാനായിട്ട്. അപ്പൊ അവിടെ ഈ ഇതുണ്ട്, മറ്റേ ഗൂസ് വാത്തത്താറാവില്ലേ, അത് അതൊക്കെ ഈ മണ്ണ് ചവിട്ടിയിരിക്കും. അപ്പൊ അത് കാരണം ഈ ഷീറ്റൊക്കെ വെച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ വീഡിയോ ആദ്യമേ ഞാൻ പറയാം, അതൊക്കെ താല്പര്യമുള്ളവർ കണ്ടാൽ മതി കേട്ടാ. അത് താല്പര്യമുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ മീനൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോ ഡയറക്റ്റ് ചൂണ്ടയിടുന്നു, മീനെടുക്കുന്നു, കുക്ക് ചെയ്യുന്നു, അതിന്റെ വീഡിയോ ഒക്കെ ഇടാം. അങ്ങനെ അതൊക്കെ അങ്ങനെ ആദ്യമേ തന്നെ പറയും. അപ്പൊ താല്പര്യമുള്ളവർ, അല്ലാണ്ട് താല്പര്യം ഇല്ലാത്തവര് കയറി കണ്ടിട്ട് പിന്നെ ഇഷ്ടട്ട് പോകരുത് ഞങ്ങള. താല്പര്യമുള്ള വീഡിയോസ് മാത്രം കാണുക. പിന്നെ എന്നിട്ട് എന്നും ഈ സുഹൃത്ബന്ധം നിലനിൽക്കണം, അതിന് വേണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പൊ സവാള നന്നായിട്ട് വാട്ടാ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാൻ ടൈമായി, ഞാൻ ഈ സമയമാകുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അല്ല, ഇപ്പൊ സ്റ്റുഡൻസിന്റെ അക്കോമഡേഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ $550 അടുത്ത് അവർക്കൊരു വീക്കിലി ഇവിടെ മേടിക്കണുണ്ടെന്ന്.
എനിക്കൊരു ഈ 500 എനിക്ക് തന്നെ ഞാൻ അവരെ എടുത്തോണ്ട് പോയി അവിടെ ആക്കി കൊണ്ടേ കൊടുത്തോളാം കോളേജിൽ. ആ 500 തന്നെ ഫുഡ് അടക്കം കൊടുത്ത് ഞങ്ങള് പൊന്നു പോലെ നോക്കിക്കോളാം. നമ്മളൊക്കെ നേരത്തെ എന്റെ അടുത്തൊക്കെ പിള്ളേര് ഞങ്ങളൊക്കെ നേരത്തെ നിർത്തിയിട്ടുള്ളതാണ് $150 ഇൻക്ലൂഡിങ് ഫുഡ് എല്ലാം, ഇലക്ട്രിസിറ്റിയും വൈഫൈയും ഇതും എല്ലാം. ഇൻക്ലൂഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ആവശ്യം ഫുഡല്ല, അത്യാവശ്യം ചോറും കറിയും നമ്മൾ കഴിക്കുന്നതന്നെയല്ലേ കൊടുത്തോണ്ടിരുന്നത്. ആ $150 കൊടുത്താണ് ഒരു മുറിയിൽ ഷെയർഡ് അക്കോമഡേഷൻ. എന്നിട്ട് എന്നെ തെരുവെന്ന് പോയിട്ടുണ്ട് സ്റ്റാർ ഹോട്ടലാണെന്നൊക്കെ ചോദിച്ചു പോയ ടീംസ് ഒക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, പിന്നെ അവർക്ക് ഇതല്ലേ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ $550 വെച്ച് നോക്കുമ്പോ ആലോചിച്ച് നോക്കി. അതെ, ഇപ്പൊ ഈ ചാനലിലൂടെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ളവരുടെ ആരെങ്കിലും സ്റ്റുഡന്റ് വിസയില അല്ലെ എന്തെങ്കിലും ന്യൂസിലൻഡ് വരികയാണ്, അക്കോമഡേഷന്റെ കാര്യം എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ഇതുണ്ട് അക്കോമഡേഷൻ നിർത്താനേ. അല്ല, ഇനി എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു തരാം, കുഴപ്പമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഒന്ന് അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നാട്ടിൽ നിന്ന് വരുമ്പോ പലർക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് എല്ലാരും കാണുന്നത്. മീൻസ് ഒന്ന് അന്വേഷിക്കാൻ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതൊക്കെ, അല്ല എന്ത് ചെയ്യണേ. ഫോർ എക്സാമ്പിൾ അവര് വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരണം എന്ന് പോലും പലർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. ഞങ്ങൾ വന്നപ്പോൾ എന്നോട് ഇവിടെ ന്യൂസിലൻഡിൽ അരി കിട്ടിയായിരുന്നു പറഞ്ഞു, ഞാൻ 10 കിലോ അരിയൊക്കെ ബാഹുബലിനെ പോലെ ചുമന്നുണ്ടാവും. ഇവിടെ വന്നപ്പോ എല്ലാ ഷോപ്പിലും നിറച്ചിരിക്കണം. അത് എങ്ങനെയാണ് അരി കൊണ്ടുവന്നെന്ന് ഓർക്കണം. എന്റെ മേടിച്ചു വെച്ച ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് വുഡ്ലാൻഡ്സിന്റെ ഷൂ ഇല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് ഇറക്കിയാലെന്നാ പറഞ്ഞത്. എന്നിട്ട് എറണാകുളത്ത് പോയി $3,500 3,000 4,500 3,500 എന്തായാലും അതും മേടിച്ച് കൊണ്ടുവന്നു. ഇവിടെ വെറുതെ $10 ഉള്ളു ഷൂവിന്. അല്ല അത് ക്വാളിറ്റി, മീൻസ് ക്വാളിറ്റി എന്ന് പറഞ്ഞതാണ്. പക്ഷെ അതിലൊന്നും ഒന്നും ഇല്ല, അങ്ങനെ ഷൂ ഇല്ലാതെ അണ്ടർവെയർ ഉണ്ടാകുന്നു അവര് നോക്കൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ആവശ്യമായിട്ടുണ്ട്. അയ്യോ എന്റെ പൊന്നെ, ഇത് ആൾക്കാരോട് ചോദിച്ചാല് അവര് ഒന്ന് അളകാൻ വേണ്ടി ഉള്ളതും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞോളും. അതുകൊണ്ടാട്ടോ, അപ്പൊ ഇനി വരുന്നവരെങ്കിലും വന്നപ്പോ പൈസ ഒന്നും ഇല്ലാണ്ട് കടം മേടിച്ചാണ് ഞാൻ സങ്കടം വന്നത്. അപ്പന് ഓടി തന്നെ പൈസ കടം മേടിച്ചൊക്കെയാണ് ഇതൊക്കെ മേടിച്ച് വിട്ടത് ഇങ്ങോട്ട്. അതൊക്കെ നമുക്ക് രസമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പൊ കുക്കിംഗ് ഇല്ലല്ലോ, അത് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു മാത്രം കേട്ടാ മതിയല്ലോ. ഓക്കെ, നമ്മൾ ഇത് പാടിയോ? അപ്പൊടെ വാട്ടല്ലേ. അപ്പൊ അതേ, നമ്മുടെ സവാള വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. വലിയ പീസല്ലേ, അപ്പൊ ഇച്ചിരി മഞ്ഞപ്പൊടി, സാധാരണ തേനയിൽ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി എത്ര സ്പൂൺ ഇടണോ? ഒരു 5 എണ്ണ ഇടാം. 5 സ്പൂണല്ല കേട്ടോ, അതേ ഈ കുഞ്ഞിക്കാച്ചി സാധനം സ്പൂണത് പോയിട്ട് കാശ്മീരി ചില്ലി വേണം, അത് എരിവും ഇല്ലല്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മല്ലിപ്പൊടി പുതിയതാണ്, ആ നല്ല മല്ലിപ്പൊടി കണ്ട കളറ് കണ്ട. ഗരം മസാല അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മൊഴിച്ചെടുക്കാം, മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഇപ്പൊ ഇടണില്ല, നമുക്ക് പിന്നെ ഇടും. നമ്മുടെ ഇറച്ചി വെന്ത് കഴിയുമ്പോ ഇടാം. ഒരു പുളിക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിക്കണം. അപ്പൊ ആ മസാലയൊക്കെ ആ ചിക്കനിലോട്ട് കയറി പിടിച്ചോളൂ. ചിക്കനല്ല ഇത്, സ്ഥിരം കോഴി അല്ലെ, ടർക്കിയും കോഴിയായിട്ടുമല്ല. അപ്പൊ നമ്മളെ മസാല മൂത്തിട്ടുണ്ട്, നമുക്ക് ഇതേ ഇനി ഇതേ അല്ല, ഞാനേ ഇതിനകത്ത് എടുത്തു വെച്ചപ്പോ വെള്ളമൊക്കെ അതില് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നല്ല മാംസ പീസാണ് കേട്ടാ. ഇതിൽ നെയ്യുടെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വലിച്ചു കുറച്ച് കാട്ടിക്കളഞ്ഞു. ടർക്കിക്കാരി, ഇനി നമുക്ക് ടർക്കിയുടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് എന്നിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങനെ പിടിപ്പിക്കാൻ മതി. ചിക്കൻ പോലെ അല്ലല്ലോ, ഇച്ചിരിയും കൂടെ വേവുള്ള സാധനമാണ്. കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കും. അരച്ച് വേഗണല്ലോ, വെന്ത് കഴിയുമ്പോ അത് സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് അപ്പോഴേ ആ മസാല അങ്ങോട്ട്
എല്ലാത്തിനും നന്നായിട്ട് അങ്ങ് പിടിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ വിനാഗിരി ഒഴിക്കുന്നുണ്ടോ? പിന്നെ നമുക്കൊരു ഇത്തിരി വിനാഗിരി വിനാണം, ഒരു 2 teaspoon. അല്ലെ തക്കാളി നാരങ്ങ നീര് എന്തെങ്കിലൊക്കെ ഇട്ട്, തൈര് എന്തെങ്കിലൊക്കെ ഇട്ടാ മതിയല്ലേ അതിന്റെ മാംസത്തിലോട്ട്. ഒന്ന് എരിവൊക്കെ ഒന്ന് പിടിക്കാം. എരിവിന് കുരുമുളക് കൂടി ഇടണം ലാസ്റ്റ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യവും കൂടെ പറയണ്ട, ഇപ്പൊ നല്ല ഇത് എന്താണ് ഇഡ്ഡലി ഇടിയപ്പം ഉണ്ടാക്കിയ പോലെ കെട്ടുകളഞ്ഞ് കിടക്കണേ. ഒരു രസം ഇങ്ങനെ കുക്ക് ചെയ്ത് ഇങ്ങനെ വർത്താനം വേണ്ട കുക്ക് ചെയ്യുമ്പോൾ ഒരു നല്ല സുഖം. ആ ഇനി പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ മൂടി വെക്കണം. അല്ല മൂടി വെക്കല് വെക്കൂല, കാണിച്ച് ഈ ഇറച്ചിക്ക് മധുരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ലാസ്റ്റ് മധുരിപ്പ് വലിയ കാര്യമായിട്ട് ഇല്ലെങ്കിൽ ഇടാനായിട്ട് ഒരു ഇത്തിരി കോക്കനട്ട് ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ഇടുള്ളൂ, ഇത് നിർബന്ധമൊന്നും ഇല്ല. ഇപ്പം ഇത് വെച്ച് കഴിഞ്ഞ് നല്ല മധുരം ഉണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. മധുരം കുറവാണ്, ഇത്തിരി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല അപ്പത്തിനും ഇതേപോലത്തെ പൊറോട്ട അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വലിയ സാധനം വയ്ക്കും. ഇനി നമുക്ക് മൂടി വെച്ച് കഴിക്കാം. ഓക്കെ അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാനൊരു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നമ്മളൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെ പൊക്കത്ത് കിടക്കണ പീസ് വേഗം ഇതായിരിക്കും. ഇപ്പൊ നല്ല സെറ്റ് ആകണല്ലേ. പഴുത്ത തക്കാളി, തക്കാളി ഇടുമ്പോ പുളിക്കല്ലെങ്കിൽ ഗ്രേവിക്കാണെങ്കിൽ പഴുത്ത തക്കാളി ഇടണം. എനിക്ക് ആദ്യമൊക്കെ കറി വെച്ച് പഠിച്ചിട്ടിരുന്നപ്പോഴത്തേനും അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. കറിക്ക് മസാല ഉണ്ടാക്കുമ്പോഴേ നല്ല പുളിയുള്ള തക്കാളി അങ്ങനെ അടിഞ്ഞ് രണ്ട് ഗുണം അങ്ങനെ ഇട്ടു, അപ്പൊ കറി മൊത്തം കുളമാവും. അപ്പൊ തക്കാളി പഴുത്ത തക്കാളി, അതായത് ഇച്ചിരി മധുരമുള്ള തക്കാളി ഇട്ടുള്ളൂ. ഇനി മടച്ച് വെച്ച് വേവിക്കേണ്ടി വരും അല്ലേ. ആ പിന്നെ മൂണണം. ഇതിന് വേവുണ്ട് ഈ ചിക്കനെ. ഈ പീസൊക്കെ ചിരിച്ചിട്ട് കിടക്കണ, ഇത് എന്തിട്ടില്ല. ഇത് ഇതെന്നാ വേവിക്കണം. ഇനി ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം മേടിക്കാൻ പോവുകയാണ് എന്തായാലും. എന്നിട്ട് പല കസേരയിൽ ഇരുന്ന് കുക്ക് ചെയ്യണം. അല്ല നല്ലൊരു രസമുണ്ട് അവിടെ. ഓക്കെ നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വേപ്പലിട്ട് കൊടുക്കാം കേട്ടാ. വലിയ പീസല്ലേ, നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് തുറന്നു വെച്ച് ഇതാക്കാം. അപ്പൊ ഇച്ചിരി വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം. ഇങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ അടി ഇതിൻ്റെ ഇതാകരുത് കേട്ടാ, അടിയിൽ പിടിച്ച് കരിയരുത്. നമ്മള് വരയുകയും ചെയ്തല്ലേ. ഇപ്പൊ മസാലയും കയറിയങ്ങ് പൊക്കോളൂ. ഇതിനൊക്കെ അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് വെക്കണം. വറുത്തിട്ട് റോസ്റ്റ് ചെയ്യണം. അല്ല അത് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യാലോ. പിന്നെ ഇവിടത്തെ കാര്യം ഇങ്ങനത്തെ കറിയൊന്നും വെക്കൂലല്ലോ. അവര് ഒന്നെങ്കിൽ വറുത്ത് അങ്ങോട്ട് എടുക്കുമല്ലോ. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് രണ്ടു പ്രാവശ്യം ഒക്കെ ഇളക്കി വെച്ചായിരുന്നു കേട്ടാ. അപ്പോൾ സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കണണ്ട. ഇനി നമുക്കൊരു 2 minutes ഇങ്ങനെ തുറന്നിരുന്ന കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് വറ്റിക്കും. ആ ഫാൻ ഇട്ടോ പപ്പാ, കാണാൻ മൈക്കൊന്നും ഇല്ലട്ടാ. പിന്നെ ഞങ്ങള് മൊബൈലിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്, അപ്പൊ അതിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതെല്ലാരും ഒന്ന് ക്ഷമിക്കുക, സഹകരിക്കുക. കാണാൻ പറ്റുന്നില്ല, ഒന്ന് ഒരു മായ മാത്രേ ഉള്ളൂ. ആ കൊള്ളാം, എനിക്ക് നല്ല സുഖം. ആ ഓക്കെ ഓക്കെ. നമ്മുടെ ഫൈനൽ സ്റ്റേജില് കുറച്ച് പെരിഞ്ചീരകപ്പൊടി. പെരിഞ്ചീരപ്പൊടി കൂടുതൽ ഇടരുത്, ഉലുവയും ആകരുത്, ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് എല്ലാ ഇതിൻ്റെയും ആ ഒരു ടേസ്റ്റും. മസാലയൊക്കെ എത്ര ഇട്ടത് ലാസ്റ്റ് അല്ലേ. ബീഫൊക്കെ വരട്ടുമ്പോഴായാലും ഇവൻ അതിനകത്ത് വന്നാലേ അതിൻ്റെ ഒരു പവറുള്ളൂ. ഇങ്ങനെ നീ അടച്ചു വെക്കണം. ആക്ച്വലി നമുക്ക് ഞാൻ കഴിക്കേണ്ടത് അപ്പൊ അത് കാരണം നമ്മളിപ്പോ വേഗം ഇത്തിരി ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഇതാക്കിയാണ്. ഇനിയിപ്പോ നമ്മൾ വല്ല
പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് എടുക്കണമെങ്കിൽ ഇത് ഇങ്ങനെ അടച്ച് വെച്ച് പൊക്കത്തൊരു രണ്ട് നുള്ളി ഇങ്ങനെ കാണിക്കും. പൊക്കത്തൊരു രണ്ട് തുള്ളി മസാലപ്പൊടിയും കൂടെ, തുള്ളിയല്ല രണ്ട്, ഇങ്ങനെ രണ്ട് ഇഞ്ചി മസാലപ്പൊടി ഇട്ടിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് അപ്പൊ തോന്നുന്നു നല്ല സ്മെല്ലായിരിക്കും. ഒരു ടിപ്പ് ആൾക്കാരെ ഇപ്പൊ എന്ത് സാധനം ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞു ആൾക്കാരെ അടുക്കളേ വരും. അപ്പൊ ഓക്കെ അപ്പൊ നമ്മടെ ഞാനിവിടെ റെഡിയാക്കണുണ്ട് കണ്ട. അപ്പൊ അതിന്റെ ഇടയില് ഒരു രണ്ടുപേര് പാട്ട് പാടാൻ പറഞ്ഞേ, അത് നോക്കാം. പഠിക്കാനായി അല്ല ഞാൻ പാടുന്നു. അപ്പൊ നമ്മളിത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടിലോട്ട് കടന്നേക്കാണ്. ഇതേ ഒരു നാൻ എടുത്തിട്ടുണ്ട്. ഇതേ നല്ല ഈ നാനിനുള്ള പ്രത്യേകം എന്ന് പറഞ്ഞാല് നല്ല ഒരു സ്മെല്ലാണ് ഈ വെളുത്തുള്ളി ചുട്ട അങ്ങനെ എന്തോ ആണ്. അതിനൊന്നും നോക്കണം, ഉണ്ടാക്കണം. ഇത് അറിഞ്ഞാ പിന്നെ നമ്മൾ ഇതിന്റെ പുറകെ പോയി ഉണ്ടാക്കിയിരിക്കും. അപ്പൊ ഭയങ്കര ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ആ സ്മെല്ലും ആ ഇതും. നമുക്കൊരു ലെഗ് പീസ് അങ്ങനെ എടുക്കാം അല്ലേ. ഒരു വിറ്റുണ്ടായിട്ടാ അല്ലെ. ഞാനും ഇവളെ പോലെ പാടിയത് കണ്ടിട്ട് കാനയിലെ പാടിയിട്ട് അത് പാട്ട് കേട്ട് നോക്കിട്ട് പാടിയവരെ എന്നെ തല്ലിക്കൂലോ. അത് കാരണം വേണ്ടെന്ന് വെച്ച് എനിക്ക് ഈ പണിയേ പറ്റുള്ളൂ. നോക്കിക്ക ആ കാലെടുത്തൊന്ന് പിടിച്ച് ആ നോക്കണേ. എങ്ങനെയുണ്ട് മാംസം? മാംസമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഇതിന് മാത്രം ഒരു പൊടി ഉപ്പിന്റെ കുറവുണ്ട്. മാംസത്തിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? മധുരമാണോ? ഇല്ല ഇല്ല, മധുരം ഒന്നും ഇല്ല. നല്ല ടേസ്റ്റ് ആണ്. ഒരു പൊടി ഉപ്പ് ഉപ്പുണ്ട്, എന്നാലും എന്റെ ഭാഗത്തിന് കുറച്ചും കൂടെ ഉപ്പ് വേണം. ഇനി ഞാനും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യമാണ്, അത്യാവശ്യം മാംസം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാ, ഇന്ന് ഒരു പൊടി ഒരു പൊടിക്ക് ഉപ്പും കൂടെ ഇട്ട് അങ്ങോട്ട് വെക്കും, നാളെ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ എല്ലാ കറിയും വെച്ചിട്ട് പിറ്റേ ദിവസമാണല്ലോ അതിന്റെ മസാല ഒക്കെ പിടിച്ച് നല്ല സെറ്റാണ്. പൊന്നില്ല വെന്തിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്തോ. എന്തിനാ എല്ലാരും കൊതിപ്പിക്കണേ? നമ്മളൊരു ഇത് എടുത്തു കഴിഞ്ഞ് അങ്ങനെയാണ് ഈ ഇത് ചാപ്പാട്ടി നമ്മളിലൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനലില്ല തമിഴില്. ഞാനത് എപ്പോഴും എടുത്തു വെച്ച് കാണാം, എനിക്ക് അതൊരു ഇതല്ലേ. അല്ലാണ്ട് ഞാൻ എപ്പോഴും പറയാണ്ടല്ല ഭക്ഷണം കാണിച്ചൊരിക്കലും കൊതിപ്പിക്കുക. ഇതിട്ടില്ലെങ്കിൽ വേറെ ചീത്ത പറയുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ടുണ്ട്, അതിന് വില കൂടുതലാണ്, മേടിച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. ആ പിന്നെ ഒരു കാര്യം, നമ്മുടെ ഒരു സുഹൃത്ത് കമന്റ് ഇട്ടായിരുന്നു മാൻ ഗ്രില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊരു ബാർബിക്യൂവിന്റെ ഒരു സെറ്റ് നോക്കണുണ്ട്, അത് കിട്ടിയാണെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാല്ലോ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യാം, ഓവനിൽ ചെയ്ത ഔട്ട്ഡോർ നോക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ തന്നെ അപ്പുറത്തൊക്കെ ഒരു വന്നതല്ലേ, നമുക്ക് ഗസ്റ്റ് ഉണ്ടാവുമെങ്കിലേ, ഗസ്റ്റ് ഉള്ള ദിവസം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലാത്തൊരു ദിവസം നമുക്ക് ചെയ്യണം. നോക്കട്ടെ, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉടനെ ഇടാം. ഓക്കെ, അപ്പൊ ടർക്കി കോഴിയും ഞാനും സൂപ്പറാണ്. പൊറോട്ട, ബ്രെഡ്, ചോറ് എല്ലാത്തിന്റെ കൂടെയും ചപ്പാത്തി എല്ലാത്തിന്റെ കൂടെ അടിപൊളിയായിരിക്കും. പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. അതെ, ഓക്കെ, ബൈ.